ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു അളവെടുത്ത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ മെഷർമെൻറ്റ് ടേപ്പൊക്കെ ഉപയോഗിച്ചിട്ട് അളന്ന് നമ്മൾ മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്യാറുണ്ടല്ലോ, അതല്ല. നമ്മൾ ഒരു അളവിനായിട്ടുള്ള ഒരു ടോപ്പ് നമ്മുടെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സെയിം ആ ഒരു അളവിൽ നമുക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ ഒന്നും അളവെടുക്കാൻ പോലും അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പോലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹെയർ അക്സറീസിൻ്റെ മേക്കിംഗ് വീഡിയോസും അതുപോലെ തന്നെ ജ്വല്ലറി മേക്കിംഗ് വീഡിയോസും ഹാൻഡ് വർക്കുകളും അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കി നോക്കുക. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണേ. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പിന്നെ അതിന് മുൻപ് ഞാനൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ വീഡിയോ ഷെയ്ക്ക് ആവണുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇളകുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുറച്ചൊരു ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട്, സ്ഥിരം കാണുന്നവർക്ക് അറിയായിരിക്കും. നമ്മുടെ ഒരു ട്രൈപോഡ് നമ്മുടെ കംപ്ലയിൻ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹാങ് ചെയ്തിട്ടിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ചെറിയൊരു ഷെയ്ക്കിംഗ് വരുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആ മെഷറും ടേപ്പൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ, അതാണ് ഞാൻ മാറ്റിയിട്ടത്. ഇന്നത് ഇല്ലാതെ തന്നെ നമുക്ക് തീരെ ഉപയോഗിക്കുന്നില്ല എന്നൊന്നും പറയുന്നില്ല, നമ്മൾ ഉപയോഗിക്കണമൊക്കെ ഉണ്ട്. എന്നാലും നമുക്കതില്ലാതെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എടുത്തിട്ടുള്ള മെറ്റീരിയൽ കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. കോട്ടൺ, പ്യുർ കോട്ടൺ അല്ല, ചെറിയൊരു റയൺ മിക്സ്ഡ് വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യണുണ്ട് കേട്ടോ. റയോണോ പോളിസ്ട്രോ അങ്ങനെ എന്തോ മിക്സഡ് ആയിട്ടുള്ള ഒരു കോട്ടണാണ് വന്നിട്ടുള്ളത്. അജ്രക് മെറ്റീരിയലാണ്, മാംഗോ ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടേലുള്ള മെറ്റീരിയൽ തന്നെയാണ്, നമ്മൾ നമ്മുടെ അടുത്ത് നിന്ന് എടുത്തിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് അളവിന് തന്നിട്ടുള്ള ടോപ്പും ഞാൻ ഓണത്തിന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. നമ്മുടെ അടുത്ത് നിന്ന് തന്നെ നെറ്റി മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ചേച്ചി. അപ്പോൾ ആൾക്ക് അളവ് കൊടുക്കുന്നതും ആ ടോപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ടോപ്പ് തന്നെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നത്. അളപ്പം വീണ്ടും ഒരെണ്ണം കൂടി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അളവെടുക്കുന്ന ടൈമിൽ നമ്മൾ താഴ്ത്തുന്നതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ ഇപ്പോൾ നാലാക്കിയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. നാലാക്കി മടക്കി ഇട്ടിട്ട് നമ്മൾ ആ ഒരു ഇതിനെ ഓപ്പണായി കിടക്കുന്ന ഭാഗം ഉണ്ടാവുമല്ലോ താഴ്ഭാഗം, ആ താഴ്ഭാഗത്തു നിന്നാണ് നമ്മൾ അളവെടുക്കുന്നത്. കാരണം നമുക്ക് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ലെങ്ത്ത് ആവശ്യമില്ല, നമുക്ക് ലെങ്ത്ത് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് മുകളിൽ നിന്നായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ഒരു ക്ലോസ്ഡ് ആയി കിടക്കുന്ന ഭാഗം നമുക്ക് ഒന്നിച്ചായിട്ട് കിട്ടുമ്പോൾ നമുക്കതൊരു ഉപകാരത്തിന് ബാലൻസ് വരുന്ന ഒരു പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഉപകാരമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തു നിന്ന് എടുക്കുന്നില്ല, താഴ്ത്തുനിന്നാണ് ഞാൻ അളവെടുത്ത് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അവിടെ താഴ്ഭാഗത്ത് കുറച്ച് ഭാഗം വിട്ടിട്ടാണ് ഈ ഒരു ടോപ്പിനെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ടോപ്പ് മടക്കി ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഉള്ളിലൊന്നും മടങ്ങിയിരിക്കുന്നില്ല എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് വേണം കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഇതിൽ കാണിച്ചതുപോലെ താഴത്ത് കുറച്ച് ഞാൻ വിട്ടിട്ടുണ്ട്. കാരണം നമുക്ക് താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാനും പിന്നെ എന്തെങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് ലെങ്ത്തിൽ ചെറിയ പ്രോബ്ലംസ് ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ കറക്റ്റാക്കി എടുക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് ലെങ്ത്ത് കൂടുതൽ കൊടുത്തിട്ട് ലെങ്ത്ത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ വെക്കുമ്പോൾ കറക്റ്റാക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാനിത് നിവർത്തി ഫുൾ ലെങ്ത്തിൽ കാണിക്കാനുള്ള ഒരു ഇതില്ല എനിക്കിപ്പോൾ, അത് കാരണമാണ് ഞാൻ ഇതുപോലെ ഇട്ടിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് അളവ് മാർക്ക് ചെയ്ത് പോകുന്ന ഭാഗങ്ങളാണല്ലോ കാണേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ താഴ്ഭാഗം കാണിച്ചു തന്നത് കേട്ടോ, ആദ്യം തന്നെ കാണിച്ചു തന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ അങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ ആ ഒരു ക്ലോത്തിനെ നാലാക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ടോപ്പിനും ഞാൻ ഇതേപോലെ മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ സെൻറ്റർ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് നല്ല വശം തന്നെയാണ് കേട്ടോ, സ്റ്റിച്ച് ചെയ്ത ടോപ്പിൻ്റെ നല്ല വശമാണ് നമ്മൾ ഇതേപോലെ ഇട്ടിട്ടുള്ളത്. ചീത്ത വശത്തേക്ക് നമ്മൾ സ്റ്റിച്ചിങ് വരുന്ന ആ പോർഷനിലേക്കല്ല നമ്മൾ ഇട്ടിട്ടുള്ളത്, കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഇടുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് തന്നെയാണ് കേട്ടോ, നല്ല വശത്ത് തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഞാൻ എന്താ ഇവിടെ മുകൾ വശത്ത് ആ ഒരു നെക്കിൻ്റെ പോർഷനിലുണ്ടല്ലോ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം
ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്താ അവിടെ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡറിൻ്റെ കറക്റ്റ് ആ ഒരു കറക്റ്റ് അളവിലല്ല നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ഒന്ന് കറക്റ്റ് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് അങ്ങോട്ട് നീക്കിയിട്ട് ഒരു മാർക്കിംഗ് കൂടിയും കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെയാണ് എം ഹോൾ മാർക്ക് ചെയ്യുമ്പോഴും നമ്മൾ കറക്റ്റ് അളവിലല്ല, കറക്റ്റ് അളവിൽ ആദ്യം മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടി നീക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ, നമുക്കത് സീം അലവൻസ് ആയിട്ട് നമുക്ക് മാർക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ എന്താ ഈ താഴ്ഭാഗത്തോട്ട് കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷേപ്പിൽ ആ ഒരു ഷേപ്പ് അങ്ങനെ തന്നെ നമ്മൾ നോക്കിയിട്ട് കറക്റ്റ് തന്നെ അല്ലേന്ന് ഒന്നും കൂടി നോക്കിയിട്ടൊക്കെ വേണം കേട്ടോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. മാർക്ക് ചെയ്ത് എൻഡ് വരേക്ക് നമുക്ക് അത് എങ്ങനെയാണ് അവർ അളവുള്ളത് അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് പോവാം. കണ്ടില്ലേ, ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചതുപോലെ മാർക്ക് ചെയ്ത് പോവുക. അതിനുശേഷം ഞാൻ എന്താ അവിടെ എം ഹോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് ആ ഒരു അകലം ഉണ്ടല്ലോ, ആ മാർക്ക് ചെയ്ത അകലത്തിൽ തന്നെ നമ്മുടെ വിരൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് വെച്ചിട്ട് താഴ്ഭാഗത്ത് നമുക്ക് മാർക്ക് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചതുപോലെ നമ്മുടെ വിരൽ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ക്ലിയറായിട്ട് നമുക്ക് ആ എം ഹോളും കിട്ടും. പിന്നെ നമുക്ക് നെക്കിൻ്റെ പോർഷൻ ഇപ്പം ഞാൻ കട്ട് ചെയ്യണില്ല, നെക്കിൻ്റെ ഭാഗം നമുക്ക് അളവെടുത്തിട്ട് തന്നെയാണ് ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ. അല്ല ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. നെക്കിൻ്റെ അകലം എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്ത് തരുത്താൽ മതി. പിന്നീട് നമുക്ക് മോൾ വശത്ത് ഞാൻ ചെറുതായിട്ടൊരു അരേഞ്ച് ഞാൻ മുകളിലോട്ട് കയറ്റി വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കറക്റ്റ് അളവാണല്ലോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. താഴ്ഭാഗത്ത് മടക്കി അടിക്കാനുള്ളത് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ മോൾ വശത്ത് നമുക്ക് കറക്റ്റ് അളവ് തന്നെ എടുത്തത് കൊണ്ട് തന്നെ അരേഞ്ച് മുകളിലോട്ട് കയറ്റി വരച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കത് മുകളിൽ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് പോലെ അതിന് വേണ്ടിയിട്ടാണ്. ബാക്കി നമ്മൾ ഷോൾഡറും അതുപോലെ തന്നെ എം ഹോളും നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കാരണം അവിടേക്ക് പിന്നെ നമുക്ക് കൂട്ടിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഷേപ്പ് വരുന്ന ഭാഗങ്ങളിലാണ് നമുക്ക് ചെസ്റ്റിൻ്റെ അളവൊക്കെ നമുക്ക് ഒരു 2 ഇഞ്ച് ഞാൻ കൂടുതൽ എടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഞാൻ ടേപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അത് പറഞ്ഞത് ടേപ്പ് തീരെ യൂസ് ചെയ്യാതിരിക്കണമെന്നില്ല, എന്നാലും നമുക്ക് എളുപ്പത്തിൽ അളവെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു മെത്തേഡ് അത്ര നല്ലതാണെന്ന് ഞാൻ പറയണില്ല കേട്ടോ. പിന്നെ ഇതായി ഇതുപോലെ 2 ഇഞ്ച്, ആദ്യം ഞാൻ 2 ഇഞ്ച് വീതമാണ് നമ്മൾ മാർക്ക് ചെയ്ത് പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്ലിറ്റിൻ്റെ ഭാഗം തൊട്ട് ഞാൻ 1 ഇഞ്ചായിട്ട് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 2 ഇഞ്ച് എന്നുള്ളത് 1.5 ഇഞ്ചായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്ലിറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ എപ്പോഴായാലും 1 ഇഞ്ചൊക്കെ നമ്മൾ കൊടുത്താൽ മതി കേട്ടോ. കാരണം അതായിരിക്കും വൃത്തി ഉണ്ടാവുക. നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ നമ്മൾ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്ത ആ മാർക്കിങ്ങിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പൊക്കെ വരുന്നിടത്ത് ആദ്യത്തെ അളവിലല്ല നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്, രണ്ടാമത് വരച്ച അളവിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് അത്ര നല്ല മെത്തേഡല്ല. നമ്മൾ ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ സ്റ്റിച്ച് ചെയ്ത അതേ അളവിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യണത്, കട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രോബ്ലം ഇല്ല. നമ്മളിപ്പോൾ വേറെ മെഷർമെൻറ്റ്സൊക്കെ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് തന്നെ നമ്മൾ വരച്ചെടുക്കുമ്പോൾ ആ മിസ്റ്റേക്കുകളൊക്കെ നമുക്ക് ആ ഒരു വരയ്ക്കുന്നതിൽ നമ്മൾ കട്ട് ചെയ്യുന്നതിലും വരും. അതില്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അളവെടുത്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം നമ്മൾ അളവെടുത്തിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ തീരെ പറ്റില്ല, അളവ് നമുക്ക് വേറെ തരികയാണ് എന്നുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവർക്ക് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ അളവ് ആ ഒരു ടോപ്പിൽ നിന്ന് അളവെടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടേതായ രീതിയിൽ നമുക്ക് അതിൽ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുമല്ലോ. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ, അളവ് തരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും. പിന്നെ ഞാൻ എന്താ അവിടെ സ്ലീവിന് വേണ്ടിയിട്ട് നമ്മൾ ബാലൻസ് വന്ന പീസ് ഉണ്ടല്ലോ, അതൊന്നും ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ടോപ്പിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണോ അത്രയും ലെങ്ത്ത് അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനും ഇത്തിരി കുറച്ച് കൂടുതൽ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അടുത്ത വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ. ആ ചേച്ചിക്ക് വേണ്ടിയിട്ട് തന്നെയല്ല, ആ ചേച്ചിയുടെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ലെങ്ത്ത് സ്ലീവിൻ്റെ ലെങ്ത്ത് ഒന്ന് കൂട്ടാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, നമുക്കത് മടക്കി സ്റ്റിച്ച് ചെയ്യാനും ഒരു കുറച്ചിങ്ങനെ ലെങ്ത്ത് കൂടുതലും കിട്ടും അതിൽ അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ എന്താ അതിനെങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. ആ സ്ലീവിൻ്റെ 1 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം. എന്നിട്ട് അതിനേക്കാളും
ആ അളവിൽ നമ്മൾ മാർക്ക് ചെയ്ത് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊരു 2 ഇഞ്ച് കൂടുതൽ കൊടുക്കണം കേട്ടോ. സീം അലവൻസ് വേണമല്ലോ, ഇത് കറക്റ്റ് അളവല്ലേ. പിന്നെ ഞാൻ ദാ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കാറ്. അത് എപ്പോഴും ഏത് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, നമ്മൾ ടോപ്പ് വെച്ചിട്ട് അളവ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും, അളവ് മെഷർമെൻറ്റ് എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ഞാൻ ഇതുപോലെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. നമ്മൾ കട്ട് ചെയ്ത ആം ഹോൾ ഉണ്ടല്ലോ, ആം ഹോളിന് ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. എളുപ്പത്തിൽ സ്ലീവ് കട്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്നുള്ള അങ്ങനെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് വലിയ കാര്യമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാത്തത്. അപ്പോൾ അതാണ് നമ്മൾ അളവ് ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്തു, ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു, അതിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു, അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടുതലും എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അതിൻ്റെ അടുത്ത് വെള്ള ചോക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കാണാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഇങ്ങനെ കടുപ്പിച്ച് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 2 മാർക്കിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ളതും അത് കഴിഞ്ഞിട്ട് കൂടുതൽ വിട്ടിട്ടുള്ളതും ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിൽ നെക്ക് കട്ട് ചെയ്തിട്ടില്ല. നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിക്കാം കേട്ടോ, കാരണം അതൊരു ഹാഫ് കോളർ ആയിട്ടാണ് നമ്മൾ ചെയ്ത് ചെയ്യണത്. അപ്പോൾ അതൊരു സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് തന്നെ വരാം കേട്ടോ. അപ്പോൾ ഇതായി ഇത് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. എളുപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെഷർമെൻ്റ് ഒന്നും എടുത്തിട്ട് കട്ട് ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നവർക്ക് പറ്റിയൊരു മെത്തേഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ.